ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം ഗുഹാമനുഷ്യരിൽ നിന്നും നമ്മൾ ഏറെ മാറിക്കഴിഞ്ഞു. ആദ്യം ആയുധങ്ങളും പിന്നീട് യന്ത്രങ്ങളും നമ്മൾ കൊണ്ടുവന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും അവിടെ ഒരു യന്ത്രത്തിൻ്റെ സാന്നിധ്യം വളരെയധികം അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ വിചിത്രമായതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള 6 റോബോട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മെക്ഡി, ഇറ്റ്സ് മീ ജിയാദ് റബീസ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തേത് മോളി റോബോട്ടിക് ആർം. രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണ് 2015 മാർക്ക് ഒളിയനിക് എന്ന് പറഞ്ഞയാൾ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യർ ഇത്ര കഷ്ടപ്പെട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത്? അതൊരു റോബോട്ടിനെ കൊണ്ട് സാധ്യമാക്കിയാൽ പോരെ. അങ്ങനെ അദ്ദേഹം 2015 UKയിൽ മോളി റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്ഥാപിച്ചു. അങ്ങനെ മോളി റോബോട്ടിക്സ് കമ്പനി ആദ്യമായിട്ട് മോളി റോബോട്ടിക്സ് കിച്ചൻ MK1 എന്ന ഒരു റോബോട്ടിക് കിച്ചൻ നിർമ്മിച്ചു. ഈ ഒരു റോബോട്ടിൽ അവർ പുതുതായി കൊണ്ടുവന്ന മാറ്റമാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. അവർ കൊണ്ടുവന്ന റോബോട്ടിക് ആർം, അതായത് ഒരു മനുഷ്യൻ്റെ കൈകൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഈ ഒരു റോബോട്ടിക് ആർമിന് തങ്ങളുടെ കിച്ചനിൽ ചെയ്യാൻ സാധിക്കും. ഒട്ടുമിക്ക അടുക്കള ഉപകരണങ്ങളും ഈ ഒരു റോബോട്ടിക് ആർമിന് സുലഭമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ശാസ്ത്രലോകം കൊണ്ടുവന്ന വിചിത്രമായ റോബോട്ട് തന്നെയാണ് ഈ റോബോട്ടിക് ആർം. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തേത് DRDO ദക്ഷ്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക മേഖലകളിലും റോബോട്ടുകളുടെ സാന്നിധ്യമുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ് ഡിഫൻസ്. യുദ്ധമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് ആണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എതിരാളികൾ ഒളിപ്പിച്ച് വെക്കുന്ന ബോംബുകൾ കണ്ടെത്തുകയും ആ ബോംബുകളെ ഡിഫ്യൂസ് ചെയ്യുകയും എന്നത്. അതിനുവേണ്ടി ഇന്ത്യയിലെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് നിർമ്മിച്ച ഒരു റോബോട്ടാണ് DRDO ദക്ഷ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തേത് ഇലക്ട്രോൺസ്. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് പോലെയുള്ള സിനിമ കാണുമ്പോൾ കണ്ട ഒരു കാര്യമാണ് കാറ് റോബോട്ടായി മാറുക എന്നത്. അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ വെറും ഗ്രാഫിക്സ് മാത്രമാണ്, ഇതൊന്നും റിയൽ ലൈഫിൽ പോസിബിൾ അല്ല എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ടർക്കിയിലെ ലെക്വിഷൻ എന്ന ഒരു കമ്പനി കാറ് റോബോട്ടായി മാറുന്ന ഒരു BMW കാർ നിർമ്മിച്ചു. അത്തരത്തിലുള്ള കാറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺസ്. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തേത് ടൈറ്റൻ ദ റോബോട്ട്. സൈബർസ്റ്റീൻ റോബോട്ട് എന്ന ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ച 8 ഉയരവും 350 kg ഭാരവുമുള്ള ഒരു ഭീമൻ റോബോട്ടാണ് ടൈറ്റൻ. സംഭവ ലുക്കിലാൾ ഭീമനാണെങ്കിലും മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു പാവം റോബോട്ടാണ് ടൈറ്റൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു റോബോട്ടിന് വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തേത് Alpha 2. ലോകത്തിലെ ഏറ്റവും ചെറിയ ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് Alpha 2. കേവലം 15 വലുപ്പം മാത്രമാണ് ഈ ഒരു റോബോട്ടിന് ഉള്ളത്. പക്ഷേ ആൾ ചെറുതാണെങ്കിലും ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്ന ഒരു കുഞ്ഞു റോബോട്ട് ആണ് Alpha 2. നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തേത് ഇമോഷൻ ബട്ടർഫ്ലൈസ്. പൂമ്പാറ്റകളെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇമോഷൻ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും. ഒരു ക്യാമറയിൽ നിന്നുമുള്ള ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചാണ് ഈ ബട്ടർഫ്ലൈസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജിയാദ് റമീസ് സൈനിങ് ഔട്ട്.